ഈയൊരു മഹാമാരിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ. ടോക്ക് മാർക്കറ്റ് ആപ്പ്. വടകര നഗരസഭ ശുചിത്വ പുരസ്കാരം ശുചിത്വ മിഷൻ കോർഡിനേറ്റർ പി എം സൂര്യയിൽ നിന്നും എം എൽ എ സി കെ നാണു ഏറ്റുവാങ്ങി. ശുചിത്വ പദവി പ്രഖ്യാപനം മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ നഗരസഭയാണ് വടകര. ലോകത്തിൻ്റെ മുമ്പാകെ പലതരത്തിലുള്ള ബഹളങ്ങൾ നടക്കുന്ന കാലത്തും തൻ്റെ ഷർട്ടിടാതെ മുണ്ടും വേഷ്ടിയും മാത്രമായി നടന്ന മഹാത്മാഗാന്ധിജിക്ക് പലതും ലോകത്തെ ബോധ്യപ്പെടുത്തി കൊടുത്തതിൽ ഏറ്റവും പ്രധാനമായതാണ് തങ്ങളുടെ വസ്തു തങ്ങളുടെ വൃത്തിയാക്കുക, തങ്ങളുടെ പരിസരങ്ങൾ വൃത്തിയാക്കുക. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഗാന്ധിജി പറഞ്ഞത് കേരളത്തിൽ നമ്മൾ അഭിമാനത്തോടുകൂടി ഇവിടെ ചെയ്യുന്നതും വടകര മുനിസിപ്പാലിറ്റി അതിൽ കേരളത്തിൽ പല മുനിസിപ്പാലിറ്റികൾക്കും എന്താ പറയുക ശുചിത്വ മിഷൻ്റെ ആദരവ് നൽകിയതിൽ വടകര മുനിസിപ്പാലിറ്റിക്ക് നൽകിയതിൽ വടകരയിലെ ഒരു എം എൽ എ എന്നുള്ള നിലക്ക് വടകര മുനിസിപ്പാൽ ചെയർമാനെയും വൈസ് ചെയർമാനെയും 534 പഞ്ചായത്തുകളും 57 നഗരസഭകളും 30 ബ്ലോക്ക് പഞ്ചായത്തുകളും ശുചിത്വ പദവി കൈവരിച്ചു. വടകരയിൽ നടന്ന പരിപാടിയിൽ വൈസ് ചെയർമാൻ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ കെ ശ്രീധരൻ സ്വാഗതം പറഞ്ഞു. കോർഡിനേറ്റർ മണലിൽ മോഹനൻ പരിപാടിയിൽ സംസാരിച്ചു. ഓരോ വീട്ടുകാരും കച്ചവടക്കാരും സ്വന്തം വാസഗൃഹത്തിന്റെയും സ്ഥാപനത്തിന്റെയും ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും മാലിന്യങ്ങൾ മാസാമാസവും ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് കൈമാറണമെന്നും മുഖ്യപ്രഭാഷണം നടത്തിക്കൊണ്ട് എം എൽ എ പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അശോകൻ നന്ദി പറഞ്ഞു. അതൊരു തുടക്കം മാത്രമാണ്. അത് നമ്മുടെ പഞ്ചായത്തിന്റെയും എൽ എസ് ടിയുടെയും വിഭാഗം ഓർമ്മിക്കേണ്ടത് നമ്മൾ ഒരു കാൽ വെക്കുന്നു എന്ന് മാത്രമാണ്. പ്രത്യേകിച്ച് നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ശുചിത്വ പദവി എത്തി എല്ലാം ആയി എന്നാണ്. പക്ഷെ അല്ല, ഇതൊരു ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കടക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് നടത്താനുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങളുടെ സർക്കാരിൻ്റെ 12-ന് പരിപാടിയിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായ
ടേക്ക് എ ബ്രേക്ക് എന്ന പരിപാടി. കാരണം നമ്മൾ ഇത്രയും സാക്ഷരരായ കേരളത്തിൽ ഒരു ഹൈവേയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മളൊരു ടോയ്ലറ്റിൽ പോകണമെങ്കിൽ ഒരു പെട്രോൾ പമ്പിനെ അല്ലെങ്കിൽ ഒരു ഹോട്ടലിനെയും ആശ്രയിക്കണം. പക്ഷേ ഈ ഈ സംസ്ഥാനത്തിൻ്റെ ഈ സർക്കാർ വെടിയിറങ്ങുന്ന ഈ സമയത്ത് നമുക്ക് അഭിമാനിക്കാം. വെറും കോഴിക്കോട് ജില്ലയിൽ മാത്രം എനിക്ക് ഉറപ്പ് തരാൻ പറ്റും, ഏകദേശം 30-ൽ ടേക്ക് എ ബ്രേക്ക് മോഡലിലെ പ്രീമിയം ടോയ്ലറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതായത് എല്ലാ രീതിയിലും നമുക്കൊരു ടോയ്ലറ്റിൽ കയറി നമുക്ക് നമ്മുടെ ഫ്രഷായി നമുക്കൊരു ഒരു ഇൻ്റർവ്യൂവിന് പോകാൻ പാകത്തിനുള്ള അടിയന്തരമായ പ്രീമിയം മാതൃകയും അവിടെ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് അടക്കമുള്ള ടേക്ക് എ ബ്രേക്ക് മോഡൽ പദ്ധതികൾ ഇവിടെ നമുക്ക് 15-ാം തീയതി ഡി പി സിയിൽ അംഗീകരിക്കുകയാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ ഏകദേശം 4-ാം സ്ഥാനത്ത് ഈ നമ്മുടെ കോഴിക്കോട് ജില്ല നിൽക്കുന്നുണ്ട്. അതിനെ 1-ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ജില്ലാ കലക്ടറും അദ്ദേഹത്തിൻ്റെ ടീമും ഹരിതമിഷനും ശുചിത്വമിഷനും കുടുംബശ്രീ മിഷനും MGNREGSഉം എല്ലാം ഒത്തൊരുമിച്ച് പോവുകയാണ്. എല്ലാ മൂസാക്ക, നിങ്ങളിതേടിയ തിരക്കിട്ട് പോന്ന്. ഞാൻ സാധനം മേടിക്കുവേ, മാർക്കറ്റ് വരെ ഒന്ന് പോണോ? ഈ കൊറോണ കാലത്ത് ആടിയോ പിടിയോ ക്യൂ നിക്കണോ നിങ്ങള്? ഞാനും കാളപ്പാട്ടിന് ഇപ്പോ വീട്ടിലിരുന്ന് മൊബൈലിലൂടെയാ സാധനം എല്ലാം മേടിക്കുന്നത്. അല്ലേ കളിപ്പാ, ആയും തിന്ന സംഭവോ? ഇന്ത്യ ഫോണില് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. വടകരയിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ ഒരു ആപ്പ് വരുന്നത്. ഇന്നലെ ആപ്പിളിന് നല്ലൊരു ഓഫർ ഉണ്ടായിരുന്നു, കിലോന് 32 രൂപയായിട്ടാ ഞാൻ വാങ്ങി. ഇഞ്ചു പറഞ്ഞ മാർക്കറ്റില്ലേ, ആപ്പിൾ മാത്രമേ കിട്ടൂ? ഫ്രൂട്ട്സും പച്ചക്കറികളും ഇറച്ചും മീനും എല്ലാം കിട്ടൂ. വളരെ വില കുറവില് ഫ്രീയായിട്ട് സാധനങ്ങൾ പൊരയിലെത്തിച്ചേരുമ്പോ നമ്മളെന്തിനാ നേരിട്ട് പോന്ന്? ഈ ഒരു മഹാമാരിയുടെ സമയത്ത് വീട്ടിന്ന് പുറത്തിറങ്ങാതിരിക്കുന്നതാ ഏറ്റവും നല്ലത്. എന്നാ പിന്നെ ഇപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളി മക്കളെ ടോക്ക് മാർക്കറ്റ് ആപ്പ്.